ഹലോ സുഹൃത്തുക്കളെ, കോഴിക്കോട് ജില്ലയിലെ വടകരയിൽ വെച്ച് കണ്ടതാണ് ഈ ദൃശ്യങ്ങൾ. ഹിന്ദി സംസാരിക്കുന്ന ഇവർ സഞ്ജീവനി ചെടി എന്ന് പറയുന്ന ഈ ചെടി യഥാർത്ഥ സഞ്ജീവനി ചെടിയാണ് എന്ന് വ്യക്തമല്ല. ഈ ചെടിയെപ്പറ്റി അറിയാവുന്നവർ കമന്റിൽ വിശദീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവർ പറയും പ്രകാരം ഉണങ്ങിയ ഈ ചെടി ഒരു ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ശേഷം വെള്ളം നിറച്ച ഒരു കുപ്പിയിൽ ചെടിയിട്ട് വെച്ചാൽ ഏകദേശം ഒരാഴ്ച കൊണ്ട് ഇതുപോലെ ഭംഗിയായി ചെടി വളരും. പക്ഷെ അവർ പറയും പ്രകാരം ചെടി വളരുമെന്ന് ഉറപ്പില്ല. അനുഭവമുള്ളവർ പറയുമെന്ന് പ്രതീക്ഷിക്കുന്നു. സഞ്ജീവനി ചെടി എന്നത് ഹൈന്ദവ പുരാണങ്ങളിലും ഐതിഹ്യങ്ങളിലും പരാമർശിക്കപ്പെടുന്ന ഒരു അത്ഭുതകരമായ ചെടിയാണ്. ഇത് മരിച്ചവരെ പോലും ഉയർപ്പിക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കപ്പെടുന്നു. സഞ്ജീവനി ചെടിയുടെ വിശ്വാസം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഹൈന്ദവരിൽ വളരെ പഴക്കമുള്ളതാണ്. ഹിന്ദുമതത്തിലെ പുരാണങ്ങളിൽ സഞ്ജീവനി ചെടി മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ഒരു ഔഷധമായി പരാമർശിക്കപ്പെടുന്നു. രാമായണത്തിലെ ഒരു കഥയിൽ രാമനും ലക്ഷ്മണനും ലങ്കയിൽ കഠിനമായ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ലക്ഷ്മണൻ വിഷബാധയേറ്റ് മരിക്കുന്നു. രാമൻ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. അതിനായി രാമൻ സഞ്ജീവനി ചെടി തിരയുന്നു. പക്ഷേ അത് കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഹനുമാൻ സഞ്ജീവനി ഉണ്ട് എന്ന് പറയപ്പെടുന്ന ദ്രോണഗിരി പർവ്വതം അടർത്തിയെടുത്ത് ലങ്കയിൽ എത്തിക്കുന്നതൊക്കെ നമ്മൾ ഹൈന്ദവ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ടാവും. സഞ്ജീവനി ചെടിയുടെ വിശ്വാസം ഹൈന്ദുമതത്തിൽ മാത്രമല്ല ബുദ്ധമതത്തിലും സിഖുമതത്തിലും കാണപ്പെടുന്നു. ബുദ്ധമതത്തിലെ ഒരു പുരാണത്തിൽ ബുദ്ധൻ സഞ്ജീവനി ചെടിയുടെ വിത്തുകൾ ലഭിക്കുന്നു. അത് അദ്ദേഹം ഭൂമിയിൽ വിതയ്ക്കുന്നു. സിഖുമതത്തിൽ സഞ്ജീവനി ചെടി ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും സഞ്ജീവനി ചെടി വളരുന്ന സ്ഥലങ്ങളായി വിശ്വസിക്കപ്പെടുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോയി സഞ്ജീവനി ചെടി കാണാൻ ശ്രമിക്കുന്നു. ഈ ചെടി വളരെ അത്ഭുത ഗുണങ്ങളുള്ളതാണെന്ന് ധാരാളം ആളുകൾ വിശ്വസിക്കുന്നു.